I stay up all night, tell myself I'm എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ റിലീസായ ഫഹദ് ഫാസിൽ ചിത്രമായ ഇരുൾ എന്ന മലയാള ചിത്രം പ്രേക്ഷകനെ തുടക്കം മുതൽ ഒടുക്കം വരെ ത്രില്ലടിപ്പിക്കുന്ന ഒരു സിനിമയാണെന്ന് തന്നെ പറയാം. ആദ്യം മുതൽ അവസാനം വരെ നിലനിൽക്കുന്ന സസ്പെൻസ്, മികച്ച അഭിനയം, സംവിധാനം എന്നിവ വേറിട്ട് നിർത്തുന്നു. പക്ഷേ ഈ ചിത്രം 1999 ഇറങ്ങിയ ഒരു ഹിന്ദി ഫിലിമുമായി സാമ്യതയുണ്ടെന്ന് തോന്നി. അപരിചിതരുടെ വീടുകളിൽ അതിക്രമിച്ചു കടന്ന് കൊലപ്പെടുത്തുന്ന സീരിയൽ കില്ലറിന്റെ കഥയാണ് ഈ രണ്ട് ഫിലിംസിന്റെയും പ്രമേയം. ഈ സിനിമയുടെ സ്റ്റോറിയും കഥാപാത്രങ്ങളും ഓൾമോസ്റ്റ് സിമിലർ ആയി തോന്നി. ഈ രണ്ട് സിനിമകളുടെയും ദൈർഘ്യം 1.5 മണിക്കൂറാണ്. മാത്രമല്ല 3 കേന്ദ്ര കഥാപാത്രങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിരിക്കുന്ന ത്രില്ലർ ചിത്രം കൂടിയാണ് ഈ രണ്ട് ഫിലിംസും. ഇരുൾ എന്ന മലയാള ചലച്ചിത്രത്തിന്റെ സസ്പെൻസ് ഒട്ടും തന്നെ ചോർന്നു പോകാതെ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. ഇരുൾ എന്ന മലയാള ചിത്രത്തിന്റെ ട്രെയിലറിൽ നിന്നും വ്യക്തമാണ്, വർഷങ്ങൾക്ക് മുമ്പ് സീരിയൽ കില്ലർ നടത്തിയ 5 കൊലപാതകങ്ങളെ ആസ്പദമാക്കി നോവൽ രചിച്ച നോവലിസ്റ്റിന്റെ റോളിൽ വരുന്നത് സൗബിൻ ആണ്. ഈ ഹിന്ദി സിനിമയുടെ തുടക്കത്തിൽ ഈ ഫിലിമിലെ ഹീറോയിനായ ഊർമിള മഴയുള്ള ഒരു ദിവസം വീട്ടിനകത്ത് TVയിൽ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ന്യൂസിൽ ഇങ്ങനെ ഒരു അറിയിപ്പ് വരുന്നു, ഈ പ്രദേശത്ത് ഒരു സീരിയൽ കില്ലർ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും വാതിലുകൾ ഭദ്രമായി അടച്ച് സുരക്ഷിതരായി അവരവരുടെ വീട്ടിനകത്തിരിക്കുക. ഹീറോയിൻ ന്യൂസ് കേട്ട് ഭയത്തോടെ വാതിലുകളും ജനാലകളും അടയ്ക്കുന്നു. മൽഹോത്ര എന്ന ആളുടെ വീട് അന്വേഷിച്ചു വരുന്ന മനോജ് ബാജ്പേയ് എന്ന അപരിചിതനായ ഒരു ചെറുപ്പക്കാരൻ ഹീറോയിന്റെ വീടിന്റെ ഡോറിൽ വന്നു മുട്ടുന്നു. ഈ വീട് മൽഹോത്രയുടെ വീടല്ല, ഗുപ്തയുടെ വീടാണെന്ന് ഹീറോയിൻ അയാളോട് പറയുന്നു. പിന്നീട് വീട്ടിനകത്ത് കയറിയ മനോജ് ബാജ്പേയ് ഹീറോയിനുമായി സൗഹൃദ സംഭാഷണങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ആ സമയത്ത് കറണ്ട് കട്ട് ആവുകയും പിന്നീട് ഹീറോയിൻ കാൻഡിൽസ് തെളിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പൂച്ച രക്തത്തിൽ കുളിച്ച നിലയിൽ നിലത്ത് ചത്തുകിടക്കുന്നതായി കാണപ്പെടുന്നു. പൂച്ചയെ കൊന്നത് മനോജാണെന്ന് ഹീറോയിൻ സംശയിക്കുകയും അവൾ ഭയന്ന് വീടിന്റെ മുൻവാതിൽ തുറന്ന് പുറത്തേക്ക് ഓടാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു ചെറുപ്പക്കാരൻ വാതിലിന് മുന്നിൽ നിൽക്കുന്നു. താൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ രണ്ടാമത്തെ അപരിചിതനായ ചെറുപ്പക്കാരൻ ഈ വീടിനകത്തേക്ക് കയറുന്നു. ഹീറോയിൻ ഇയാളോട് വീടിനകത്ത് നടന്ന സംഭവങ്ങൾ അറിയിക്കുന്നു. രണ്ടാമത്തെ യുവാവിനെ നോക്കിയിട്ട് ചെറുപ്പക്കാരനായ മനോജ് ഹീറോയിൻ ആയ ഊർമിളയോട് പറയുന്നു, ഇവിടെ വന്നു കയറിയ പോലീസാണെന്നും സ്വയം പറയുന്ന ഈ ചെറുപ്പക്കാരൻ നമ്മൾ വിളിക്കാതെയാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല പോലീസിന്റെ യൂണിഫോമും ധരിച്ചിട്ടില്ല. ഒരു പക്ഷേ ന്യൂസിൽ കേട്ട സീരിയൽ കില്ലർ ഇയാൾ തന്നെയാവാം. ഇത് കേട്ട നിമിഷം തന്നെ വീടിനകത്ത് കയറിയ രണ്ട് ചെറുപ്പക്കാരിൽ ആരാണ് യഥാർത്ഥ സീരിയൽ കില്ലർ എന്ന് ഹീറോയിൻ ഭയപ്പെട്ടുകൊണ്ട് ചിന്തിക്കുന്നു. ഇതേ സീൻ ഇരുൾ എന്ന മലയാള ഫിലിമിലെ ഹീറോയിനിലും കാണാം. ഹിന്ദി ഫിലിമിലെ പോലീസ് എന്ന് പരിചയപ്പെടുത്തി വന്ന അപരിചിതനായ യുവാവ് പോലീസ് ഉദ്യോഗസ്ഥനല്ല, ഈ വീട്ടിനകത്ത് മോഷണം നടത്താൻ കയറിയ ഒരു കള്ളനാണ് എന്ന് ഇയാൾ തുറന്നു പറയുന്നു. പിന്നീട് മനോജ് ബാജ്പേയ് ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. വീട്ടിനകത്തെ ടെലിഫോൺ വയർ കട്ട് ചെയ്തിരിക്കുന്നു. പിന്നെ കാണുന്നത് താൻ ആരെയാണോ അന്വേഷിച്ചു വന്നത് ആ മൽഹോത്ര എന്ന വീടിന്റെ ഓണർ കൊല ചെയ്യപ്പെട്ട് കിടക്കുന്നു. മൽഹോത്രയുടെ ഡെഡ് ബോഡി നേരിട്ട് ഇയാൾ കാണുന്നു. ഈ രംഗങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കിയ മനോജ് ബാജ്പേയ് യഥാർത്ഥ സീരിയൽ കില്ലർ തന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഹീറോയിൻ ആണെന്ന് ഇയാൾ ഞെട്ടലോടെ മനസ്സിലാക്കുന്നു. ഈ ഹിന്ദി ഫിലിം അവസാനിക്കുന്നത് സീരിയൽ കില്ലറായ ഹീറോയിൻ ആ വീടിനകത്ത് കയറിയ അപരിചിതരായ രണ്ട് യുവാക്കളെയും കൊലപ്പെടുത്തുന്നതായിട്ടാണ്. 1999 ഇറങ്ങിയ ഈ ഫിലിമിന്റെ പേരാണ് കോൺ. ഇതിന്റെ ഡയറക്ടർ രാം ഗോപാൽ വർമ്മയാണ്. കോൺ എന്ന ഹിന്ദി ഫിലിമിലെ 3 കഥാപാത്രങ്ങൾ, ഇരുൾ എന്ന ഫിലിമിൽ സാമ്യതയുള്ള കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് നിങ്ങൾ സിനിമ കണ്ടിട്ട് മനസ്സിലാക്കുക.